ഭൂമിയിലെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് ഭൂമി അഥവാ സ്ഥലം തന്നെയാണ്. അതിനെ ആവശ്യഘട്ടങ്ങളിൽ ലിക്വിഡ് മണിയാക്കി മാറ്റുവാൻ സാധിക്കാത്തതാണ് ഇന്ന് ഏവരുടെയും പ്രശ്നം. ഒരു സ്ഥലം വിൽക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 10 ടിപ്പുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും മിയാൽന റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം. ഒരു ഭൂമി വിൽക്കുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ നമുക്ക് 2 ഘടകങ്ങളായിട്ട് തിരിക്കാം. ഒന്ന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും 2 ഡോക്യുമെന്റ് റിലേറ്റഡ് ഫാക്ടേഴ്സും. ഇതിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ അടിയിൽ വരുന്ന ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ആദ്യമായി പറഞ്ഞു തരാൻ പോകുന്നത്. ടിപ്പ് നമ്പർ 1, നമ്മൾ നമ്മുടെ സ്ഥലം വിൽക്കുവാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നല്ല വൃത്തിയാക്കുകയും വരുന്ന ബയേഴ്സിനെ ആകർഷിക്കുന്ന തരത്തിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അത് നമ്മൾ ലെവല് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ മാർക്കറ്റിലുള്ള നമ്മുടെ സ്ഥലത്തിന്റെ വില കൂടുവാൻ സാധ്യതയുണ്ട്. ടിപ്പ് നമ്പർ 2, നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഒരു കൃത്യമായ വഴി ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ വഴി ഇല്ല എങ്കിൽ നമ്മൾ അതിന് കാശ് മുടക്കി വഴി ഉണ്ടാക്കുന്നത് എത്രയും വേഗം നമ്മുടെ സ്ഥലം വിറ്റുപോകാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ടിപ്പ് നമ്പർ 3, നമ്മൾ എല്ലാ സാധ്യതകളും നമ്മുടെ പ്രോപ്പർട്ടിയുടെ എല്ലാ സാധ്യതകളും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു മാർക്കറ്റിംഗിലേക്ക് കടക്കേണ്ടത്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്കത് പാർപ്പിട അടിസ്ഥാനത്തിൽ മാത്രമല്ല അതോടൊപ്പം തന്നെ വാണിജ്യ അടിസ്ഥാനത്തിലും അതിനെ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ടിപ്പ് നമ്പർ 4, നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അതിനെ നമ്മളെ സഹായിക്കാവുന്ന കുറച്ച് കമ്പനികൾ നമ്മുടെ ഈ സൊസൈറ്റിയിലുണ്ട്. അപ്പം അങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന കുറച്ച് പേരെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ സ്ഥലം വിറ്റുപോകാൻ അവർ നമ്മളെ സഹായിക്കുന്നതാണ്. ടിപ്പ് നമ്പർ 5, നമുക്ക് വിവര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്ഥലം നമുക്ക് തന്നെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുദാഹരണമായിട്ടുള്ളതാണ് ഓയിലെക്സ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ പോസ്റ്റ് ഇടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സ്ഥലം നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്യാവുന്നത്. ഒരു പക്ഷേ അതായിരിക്കും ഏറ്റവും നല്ല മാർഗവും. ടിപ്പ് നമ്പർ 6, കൃഷി, പാർപ്പിടം, വാണിജ്യം, ഇങ്ങനെ 3 അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്ഥലം വിൽക്കുമ്പോൾ നമ്മൾ തരംതിരിക്കുന്നത്. ഈ ഏതൊരു അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പോലും അതിൽ ഏറ്റവും പ്രധാനമായ ഒന്നെന്ന് പറയുന്നത് ജലത്തിന്റെ ലഭ്യതയാണ്. അത് നമ്മൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ ഒരുങ്ങുകയുള്ളൂ. ഇനിയുള്ള ടിപ്സ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സാണ്. ടിപ്പ് നമ്പർ 7, നമ്മുടെ ആധാരത്തിന്റെ ഒറിജിനൽ, മുൻ ആധാരത്തിന്റെ ഒറിജിനൽ, അതോടൊപ്പം തന്നെ ആധാരത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള മറ്റ് ആധാരങ്ങളുടെ കോപ്പി നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. ടിപ്പ് നമ്പർ 8, ടാക്സ് റെസിപ്റ്റ്, എൻകംബറൻസ് സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം. ഈ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കുടികിട സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ സ്ഥലത്തിൽ ഒരു ബാധ്യതയും ഇല്ല എന്ന് നമുക്ക് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ടാക്സ് റെസിപ്റ്റ് നമ്മൾ നികുതി അടയ്ക്കുന്നത് കാണിക്കുന്നതിനുള്ള റെസിപ്റ്റ് ആണ്. ഇത് രണ്ടും നമ്മൾ ഒരു സ്ഥലം വിൽക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ വെച്ചിരിക്കേണ്ട ആവശ്യമായ ഡോക്യുമെന്റ്സിൽ ഒന്നാണ്. ടിപ്പ് നമ്പർ 9, നമ്മളുടെ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ ജീവനോടിരിപ്പില്ല എങ്കിൽ ആ ഒരു അതിൻ്റെ തുടരവകാശം കൊടുത്തിട്ടുള്ള ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ മൈനർ ആണ് എങ്കിൽ നമ്മൾ കോടതിയിൽ നിന്ന് അത് വിൽക്കുവാൻ ഒരു ഗാർഡിയനെ നിയമിച്ചിരിക്കുന്നു എന്ന ഉത്തരവിൻ്റെ പകർപ്പ് നമ്മളോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതാണ്. ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, അതായത് ടിപ്പ് നമ്പർ 10, ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ആധാരം നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിലോ അല്ലെങ്കിൽ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലോ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ നമ്മുടെ പ്രോപ്പർട്ടി വിൽക്കുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് നടക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ആ സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു സ്ഥലം വിൽക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയി നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ.